വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ കുടുംബ സംഘമാണ് അതിനു വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇവിടെ പാട്ടൊക്കെ ഉണ്ട് അടിച്ചു പൊളിച്ചു വരാൻ വേണ്ടിയിട്ട് പോവാണ് എന്നാ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ നമ്മളെന്നോ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കണു രാവിലത്തെ ഫുഡാണ് ഇതെല്ലാരും പൊറോട്ട ഉണ്ട് പിന്നെ വറുത്തത് ഇഡ്ലി കേട്ടോ പിന്നെ ഞാൻ എന്തോ ഒരു കട്ടൻ കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞാൻ ഓരോന്നൊക്കെ കഴിക്കും ചിലപ്പോ ലൈറ്റ് ആവും ഫുഡ് കിട്ടാനൊക്കെ അപ്പം നമ്മളിതാ അവിടെ എത്തിയിട്ടോ മണ്ണാർക്കാട് എത്തി ഇറങ്ങിയ സമയത്ത് എവിടെയെന്ന് അറിയില്ല കാരണം കുറേ പേടി റൂമുള്ളോട്ടെ അപ്പം അവർ പറഞ്ഞ ഇവിടെ നിന്ന് കുറച്ച് കണ്ടിട്ട് മേലൊക്കെ കയറി അവിടെ തന്നെയാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ അല്ല അങ്ങനെ ഞങ്ങൾ അവിടേക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ചെറിയ രീതിയിലൊക്കെ സഹായം നമുക്ക് നൽകണമെന്നുണ്ടെങ്കിൽ നമ്മളതൊന്നും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ നമ്മളെ ഈ ഗ്രൂപ്പിൽ ഉടനെ തന്നെ ഒത്തൊരുമിച്ച് വേണ്ട സഹായം പരസ്പരം വെട്ടിയും കുത്തിയും പരസ്പരം വരദൂഷണവും പറഞ്ഞ് നടക്കുന്നതിൽ വെച്ച് നല്ലത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളാക്കി കൊണ്ട് കണ്ട് കഴിയുന്നത് എല്ലാം തികഞ്ഞ ശേഷം ആരെയെങ്കിലും സഹായിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും കഴിയാത്ത കാര്യമാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുമ്പോഴാണ് അതൊരു വലിയൊരു സഹായമായി മാറുന്നത് അത്തരത്തിലുള്ള മനസ്സുള്ള ഒരുപാട് ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പടച്ചിറപ്പ് തിരുവനന്തപുരം ദീർഘായുസ് തരട്ടെ എന്ന് ഈ ഒരു ശുഭദിനത്തിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു കേരള സൗഹൃദ കൂട്ടായ്മ നൗഷാദ ആലത്തൂരിനെ ആദരിക്കുകയാണ് മൊമെന്റം നൽകിക്കൊണ്ട് ആദരവ് നൽകുന്നതിനായി കേരള സൗഹൃദ കൂട്ടായ്മയുടെ കുമരകാരൻ ഡാസ കൊയ്ലൻ സാറിനെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി നൗഷാദയെയും സ്നേഹപുരസരം ക്ഷണിക്കുകയാണ് നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് ഈ ആദരവ് നൽകാം നമുക്കിടയിൽ ഒരുപാട് ഒരുപാട് ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തകരുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ല വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മാത്രം പരിചയമുള്ള ആളുകളാണ് അവരുടെ പ്രവർത്തന മേഖല എന്താണ് അല്ലെങ്കിൽ അവരെ ജോലി എന്താണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജീവകാരുണ്യ പ്രവർത്തകർക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ ജോലി ഇല്ലാത്തവരാണോ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇറങ്ങാറുള്ളത് എന്താണ് നിങ്ങൾ ഈ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള ഗുണം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമുക്ക് മുമ്പിൽ വരാറുള്ളതാണ് അതിന് പ്രധാന കാരണം ഇന്ന് കേരളത്തിലുള്ള പല ജീവകാരുണ്യ പ്രവർത്തകരും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രവർത്തന മേഖല എന്ന് പോലും ചില ആളുകൾക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ അറിവില്ലായ്മ തന്നെയാണ് ഇന്ന് ജീവകാരുണ്യ പ്രവർത്തകർക്കൊക്കെ മോശമായ വിമർശനങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്നത് നമുക്കിടയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ ആളുകളെയും പരസ്പരം പരിചയപ്പെടേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ കുറഞ്ഞ ആളുകൾ മാത്രമേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരുള്ളൂ എന്തായാലും ആ പരിചയപ്പെടൽ ചടങ്ങിലേക്ക് കടക്കാം അല്ലേ നാസർ സാറേ എന്തായാലും ഞാൻ എന്നെ ആദ്യം തന്നെ പരിചയപ്പെടുത്താം എൻ്റെ സ്വദേശം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ് ജോലി സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് നിലവിലെ ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന് പറയാനുള്ള ഒരു ക്വാളിറ്റി ഒന്നും എനിക്കില്ല കാരണം ഞാൻ ചെയ്യുന്നത് ഒരുപാട് സമനസ്സുകൾ നൽകുന്ന സഹായങ്ങളാണ് നിർദ്ധനയിലേക്ക് എത്തിക്കുന്നത് എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് നിലവിലെ ബുസ്താൻ സൗഹൃദ ചാരിറ്റി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ അതിൻ്റെ ഫൗണ്ടറാണ് കാരുണ്യസ്പർശം കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യുകയാണ് അതുപോലെ തന്നെ കേരള എമർജൻസി ടീം എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുടെ സംസ്ഥാന പി ആർ ഒ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിലവിലിതിനിടയിലെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് കൂടി ആഗ്രഹിക്കുന്നുണ്ട് ഒരു 10 മിനിറ്റ് 3 മിനിറ്റ് അതിലേറെ ഞാൻ എടുക്കില്ല കാരണം എല്ലാവരും പരിചയപ്പെടാനുള്ളതാണ്
നിലവിലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിർദ്ധനരായ പിതാക്കൾ മരണപ്പെട്ട അല്ലെങ്കിൽ പാപപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിലേക്ക് ഭക്ഷണ സാധനങ്ങളും വസ്ത്രവും എത്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. ഈ ഒരു വർഷത്തിൽ ഏകദേശം 263 കുടുംബങ്ങളിലേക്ക് ആവശ്യമായ അരി, പലചരക്ക്, പച്ചക്കറി, ചിക്കൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭക്ഷണ സാധനങ്ങളും ഇതുവരെ എത്തിച്ചു നൽകിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കാരുണ്യസ്പർശം കെയർ ഫൗണ്ടേഷൻ എന്ന സംഘടന വഴി പ്രധാനമായിട്ടും ചെയ്യുന്നത് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് വേണ്ട ആനുകൂല്യങ്ങളാണ്. നമ്മളിപ്പം ടൈപ്പ് ആയിട്ടുള്ള ആശുപത്രികൾ ആസ്റ്റർ മിംസിന്റെ കണ്ണൂർ, കോഴിക്കോട്, അരീക്കോട്, കൊച്ചി, കോട്ടക്കൽ, വയനാട് ആസ്റ്റർ മിംസ്, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട്, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വള്ളുവനാട് ഹോസ്പിറ്റൽ, പി കെ ദാസ് ഹോസ്പിറ്റൽ, അവൈറ്റിസ് ഹോസ്പിറ്റൽ പോലെയുള്ള പ്രധാന ഹോസ്പിറ്റലുകളിലേക്ക് നിർധനരായ രോഗികൾക്ക് വരുന്ന ആശുപത്രി സഹായങ്ങൾ ഏറ്റവും കുറഞ്ഞ രീതിയിലും സൗജന്യമായിട്ടും നമ്മൾ ചെയ്തു നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 18 ലക്ഷം രൂപയുടെ സർജറി ആസ്റ്റർമിംസിന്റെ റീജിയണൽ ഡയറക്ടർ ഫർഹാൻ യാസിൻ സാറുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എല്ലാവർക്കും സുപരിചിതനായ അഷ്റഫ് ബാലുശ്ശേരിയുടെ ഇടപെടലിലൂടെ തീർത്തും സൗജന്യമായിട്ട് വരെ നമ്മൾ ചെയ്തു നൽകിയിട്ടുണ്ട്. ഇതുവരെ 187 സർജറികൾ മിംസുമായിട്ടും മറ്റ് ഹോസ്പിറ്റലുകളുമായിട്ടും സഹകരിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു സംഘടന എന്ന് പറയുന്നത് കേരള എമർജൻസി ടീമാണ്. അതിൽ പ്രധാനമായിട്ടും സന്നദ്ധ സംഘടനാ പ്രവർത്തനമാണ്. രക്ഷാപ്രവർത്തനം മറ്റു കാര്യങ്ങളും പ്രധാനമായിട്ടും അതിൽ ചെയ്തു വരുന്നത് പാവപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ കണ്ണൂരിൽ നിന്നും അല്ലെങ്കിൽ കാസർഗോഡ് നിന്നും ഒക്കെ തലസ്ഥാന നഗരിയിലേക്ക് പെട്ടെന്ന് ആംബുലൻസിൽ എത്തിക്കേണ്ട മിഷനുകളൊക്കെ വരുന്ന സമയത്ത് കേരള പോലീസിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് മിഷനായിട്ട് ആംബുലൻസിന് വഴിയൊരുക്കിക്കൊണ്ടുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന് ഒരുപാട് സപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു പറ്റം ആംബുലൻസ് ഡ്രൈവർമാർ, ഡ്രൈവേഴ്സ്, നാട്ടുകാരൊക്കെയാണ് നമുക്ക് സഹകരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ലത്തീഫ് അവിടെയുണ്ട്. അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ജീവൻ രക്ഷാ വാഹനം ഓടിക്കുന്ന ഓരോ വ്യക്തിയും ആംബുലൻസ് ഓടിക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നമുക്ക് മുമ്പിലൂടെ മറ്റൊരു ജീവനും കൊണ്ട് പായുന്നത്. ഇതൊന്നും നമ്മൾ ഓർക്കാറില്ല, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളൊക്കെ ഒരുപക്ഷെ ഹെഡ്ഫോണും സെറ്റ് ചെയ്ത് നമ്മുടെ കാറിലെ AC ഓൺ ആക്കിയിട്ട് അങ്ങനെ പോകുമ്പോൾ ബാക്കിൽ ചീറിപ്പാഞ്ഞ് വരുന്ന ആംബുലൻസിൽ ഒരുപക്ഷെ നമ്മുടെ മകനോ മകളോ ആയിരിക്കാം ഗുരുതരാവസ്ഥയിൽ വരുന്നത് എന്ന് പോലും നോക്കാതെ ആ ആംബുലൻസിന് വഴി കൊടുക്കാതെ പോലും ഇരിക്കുന്ന ആളുകൾ നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരു ജീവന് വില നൽകേണ്ടവരാണ് നമ്മളൊക്കെ. ആ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ അതിന് പറ്റുന്ന സഹായങ്ങൾ നമ്മുടെ വാഹനം ഒതുക്കിയിട്ടാണെങ്കിൽ പോലും ചെയ്യണമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ഒരുപാട് നന്മ മനസ്സുകളുണ്ട്. ഓരോരുത്തരെയും പരിചയപ്പെടുന്നതിനായിട്ട് നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. കാരണം നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മുടെ മേഖല എന്താണെന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ടാവുള്ളൂ. കാരണം ഇന്ന് കേരളത്തിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനും നിങ്ങളെ പരിചയപ്പെടുന്നതിനും വേണ്ടിയിട്ട്. കൈനീട്ടി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഞങ്ങൾ പൈസയാണ് കൊടുത്തത്. അപ്പൊ പൈസ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഭക്ഷണമാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് അദ്ദേഹം പറയട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു 7 ഭക്ഷണത്തോളം അന്ന് ഞാൻ പൊടിഞ്ഞ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ അത് 120 ഭക്ഷണത്തിന് മുകളിലായി. തെരുവിലെ 25 ആളൊക്കെ ഉള്ളു മണ്ണാർ കടലാകത്ത്. ബാക്കി താലൂക്ക് ഹോസ്പിറ്റലാണ് കൊടുക്കുന്നത്. താലൂക്ക് ഹോസ്പിറ്റലിൽ ഡൈക്ക് കൊടുക്കുന്നുണ്ട്. ശനിയാഴ്ച മാത്രം ഒരു സംഘടന കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ശനിയാഴ്ച മാത്രം നടക്കിയിട്ടുള്ള ലീവ്. ഇപ്പൊ ഇന്ന് 120 മോഡലിൽ ഭക്ഷണം റെഡിയാക്കി താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ച്, അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത ജനമൈത്രി പോലീസിന്റെ അതാത് സഹകരണത്തോടെ പോലീസ് സ്റ്റേഷനും ഒരു പാതയം എന്ന പരിപാടി ഉണ്ട്. അവിടെ നമുക്ക് തെരുവിലാണി നടക്കുന്ന ആളുകൾക്കുള്ള ഭക്ഷണം അവിടെ എത്തിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. മൊയ്തീൻ ചെറുവള്ളൂർ കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് പരാതി വയ്ക്കാൻ പറ്റില്ല, ഞാൻ എന്തായാലും പറയും. കാരണം നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോലീസ് ഓഫീസർമാരെ പരിചയമുള്ള ഒരാളാണ്. പക്ഷെ അതിലുപരി നമ്മുടെ ഞാൻ അടുത്ത കാലത്ത് പരിചയപ്പെട്ടതാണെങ്കിലും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്.
ചെറിയവനോ വലിയവനോ നോക്കാതെ കൂടെ നിർത്തി എന്ത് വിഷയം നിങ്ങൾ തുറന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലൂടെ സദാസമയവും ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇന്നലെ മര്യാദയുടെ എസ് ഡി പി എന്റെ ഹർത്താലും മറ്റൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഈ ഗ്രൂപ്പിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം. കാരണം ആ ഹർത്താൽ സമയത്ത് പോലീസ് ഓഫീസർമാർക്ക് ഏറ്റവും കൂടുതൽ വർക്കുള്ള സമയം, അതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ ഈ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വളരെയേറെ ത്യാഗം തന്നെ ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ വന്ന മയത്തിൽ ഇന്നലെ അദ്ദേഹം പുറപ്പെട്ട് അതിന് വാരി വന്നിട്ടുണ്ടോ? ആസ സാറിന്റെ വാരി വന്നിട്ടുണ്ടോ? വാരി വന്നിട്ടുണ്ടോ? ഭാര്യ ആര് പരിചയപ്പെട്ടൊന്ന് എണീറ്റ് നിൽക്കി ഭാര്യ. ആ എന്നാലും കണ്ടൊരു സന്തോഷം. എന്റെ ഭാര്യ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സെഫിയ. അപ്പൊ പിന്നെ അവരെനിക്ക് പരിചയപ്പെട്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ കൂട്ടായ്മ ഒരു വൻ നന്മമരമായി വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടോ മറ്റോ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മളിലൊരു നല്ല ശക്തിയാണ് നമ്മളുള്ളത്. ഇപ്പോൾ നാസർ സാറിന് പറഞ്ഞ 1500 സംതിങ് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമാണ്. എന്ത് വിഷയത്തിലും ആർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കട്ടെ, അത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേപോലെ നേരത്തെ നമ്മളെ നാസർ സാർ പറഞ്ഞു നമുക്ക് പ്രളയവും മറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു വോളണ്ടിയേഴ്സ് വേണമെന്നൊക്കെ. അതൊക്കെ ഓരോ ജില്ലയിലും ഒരു 20 ആൾ വെച്ച് രൂപീകരിക്കപ്പെടണം എന്ന് ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. അതൊക്കെ സാവകാശം നാസർ സാർ പറയുന്നതായിരിക്കും. അതുപോലെ എല്ലാ ജില്ലകളിലും ഈ ഒരു കൂട്ടായ്മ രൂപീകരിക്കണം. ഇത് ആദ്യം തന്നെ പാലക്കാട് ആണ് രൂപീകരിക്കാൻ പോകുന്നത്. ഇനി കോഴിക്കോട്, മലപ്പുറം, മറ്റുള്ള എല്ലാ സ്റ്റേറ്റിലും രൂപീകരിക്കണമെന്ന് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്. പിന്നെ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും പരിചയപ്പെടാനും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എനിക്ക് 4 മക്കളാണ്, 3 പെൺകുട്ടികൾ, 1 ആൺകുട്ടി. 3 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു. ആൺകുട്ടി ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. അവൻ്റെ പഠനാർത്ഥമാണ് നമ്മൾ ബാംഗ്ലൂരിലേക്ക് സെറ്റിലായത്. ഇപ്പം 5-6 വർഷമായി ബാംഗ്ലൂർ തന്നെ. പിന്നെ എൻ്റെ ചെറിയൊരു ഹോബി എന്ന് പറഞ്ഞാൽ വിസിലിന് പാട്ട് പാടുക എന്നുള്ളതാണ്. അതിപ്പോൾ പാടില്ല, അല്ല പാടാൻ സമയമുണ്ട്, പാടിത്തരാം. അപ്പം അത് ചിലപ്പോൾ എല്ലാവരും കേട്ടു കൊള്ളുന്നില്ല. അത് വളരെ റിയറായിട്ട് കേരളത്തിലൊന്നും ആകെ ഒരാളേക്ക് പരിചയമുള്ളൂ പാട്ട് പാടുന്നത്. എറണാകുളത്തുള്ള ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തിന് മാത്രമേ ഞാൻ പരിചയമുള്ളൂ. ഒരാൾ മാത്രം, വേറെ ആരും കണ്ടിട്ടില്ല പാട്ട് പാടുന്നത്. ഇത് ആദ്യം ചെറിയ തോതിൽ ഇങ്ങനെ പാടി, പിന്നെ അത് എൻ്റെ മക്കൾ പറഞ്ഞു നല്ല അതിന് പാടാൻ ഉപ്പൊക്കെ സാധിക്കുമുണ്ട്, ഇപ്പോൾ ഒന്ന് പാടി ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നു എന്താ പറയുക, ടെക്സ്റ്റൈൽസിൽ അതേമാതിരി ചെറിയ ചെറിയ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ പാടി ഇങ്ങനെ പോകുന്നു. പിന്നെ ഈ ഗ്രൂപ്പിൽ തന്നെ ഞാൻ പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ സുരം ചുരം സംരക്ഷണ സമിതി അദ്ദേഹവുമായി ഒരുപാട് കാലത്തെ ബന്ധമുള്ള ആളുകളാണ്. നമുക്കിതിൽ പ്രത്യേകം ഉള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മയോട് നമുക്ക് എന്തെങ്കിലും വിഷയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ആ ഗ്രൂപ്പിൽ സംസാരിച്ചാലും പാലക്കാടായാലും ശരി, ഇനി ഹൈദരാബാദായാലും ശരി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ മകൻ ഗോവയ്ക്ക് ഒരു ടൂർ പോയി. ടൂർ പോയപ്പോൾ അവൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് റണ്ണേക്കാരെടുത്തതാണ്. അവർ ചോദിച്ചത് 50,000 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇൻഷുറൻസ് ഇല്ലായിരുന്നു, അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ബാംഗ്ലൂർ കൂട്ടായ്മ, ബാംഗ്ലൂർ മലയാളി ക്ലബ്ബിൽ ഞാൻ ഒന്ന് ഒരു വോയിസ് ഇട്ടപ്പോൾ അതാ വരുന്നു പോലീസ് ഓഫീസർമാരെല്ലാവരും എന്താ വേണ്ടത് ഞങ്ങൾ വരാം അവിടെ ഗോവയിൽ ഞങ്ങൾ ആളുണ്ടെന്ന്. ഞങ്ങളെ ഒരു പോലീസ് ഓഫീസറും ഒരു ഡോക്ടറും നേരെ അവരെ കമ്പനിയായിട്ട് നേരെ ബന്ധപ്പെട്ട് അവർ നേരിട്ട് അവിടെ പോയി ഫയർ ചെയ്ത് അത് 15,000 രൂപയെ ചുരുക്കി ആ ക്യാഷ് അടച്ചു വണ്ടി റിലീസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടായ്മകളിലുള്ള ഓരോ പ്രത്യേകതകളാണ്. ആരും എല്ലാവരും വിചാരിക്കും ഈ കൂട്ടായ്മ കൊണ്ട് എന്താണ് നേട്ടം എന്ന്. സാമ്പത്തികമായ നേട്ടമില്ലെങ്കിലും നമുക്ക് ശാരീരികമായി നമ്മളെ പല ഹെൽപ്പുകളിൽ നിന്ന് നടക്കും പല കാര്യങ്ങളും. ഇനി അസുഖമായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തിനും നമുക്ക് പണം കൊണ്ടില്ലെങ്കിലും നമ്മുടെ സ്ട്രെങ്ത് എല്ലാവരും കൂടെ ഉണ്ടാവും. ആ ഒരു ശക്തിയാണ്. അതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല, കൂടുതൽ സംസാരിച്ച് ഒരുപാട് ആളുകൾ സംസാരിക്കാറുണ്ട്. അപ്പം പാട്ടിന്റെ സമയമാകുമ്പോൾ ഞാൻ പാട്ട് പാടാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യനെ സാമൂഹികപരമായും വ്യക്തിപരമായും സാമ്പത്തികപരമായും നശിപ്പിക്കുന്ന ഒരു മഹാവിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഞാൻ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ
പ്രേരിപ്പിക്കുകയോ ചെയ്യില്ല. എന്നെ കൊണ്ട് ആകുന്ന വിധം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കാളിയാവുകയും ലഹരി വിരുദ്ധ സമൂഹത്തിന് വേണ്ടി പ്രയത്നിച്ച് ഒരു ഉത്തമ സമൂഹം വാർത്തെടുക്കാൻ എന്നെ കൊണ്ട് ആവുന്നതുപോലെ ഞാൻ പ്രവർത്തിക്കും. ഇത് പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. അപ്പൊ എന്തായാലും ഈ ക്ലാസ്സിൽ സോറി ഈ ഒരു സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റിയ എന്റെ സന്തോഷം നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇവിടെ വന്നത് കാണുമ്പോഴാണ് പലരും ഞാൻ അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ മഹത്തായ വേദിയിൽ ഇതിന് രണ്ടു വാക്ക് സംസാരിക്കാനും നിങ്ങളോട് സംബന്ധിക്കാനും വേണ്ടതിൽ ഒരിക്കൽ കൂടി അതിന്റെ സന്തോഷം പങ്കുവെച്ച് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രവർത്തിക്കുന്നതിലുപരി വയനാട് ജില്ലയിലെ ഏതൊരു പ്രയാസ ഘട്ടത്തിലും ഒരു ആംബുലൻസ് ആവശ്യമെന്ന് പറഞ്ഞാൽ ഓടി എത്താനുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നാസർ അലീഫ് അദ്ദേഹം ഇന്ന് ഇവിടെ എത്താമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നമുക്കറിയാം ഒരു ആംബുലൻസ് ഡ്രൈവറുടെ സമയപരിധി എന്താണെന്നുള്ളത്. നാസർ അലീഫിന് വേണ്ടിയുള്ള ആദരവ് പ്രിയപ്പെട്ട ലത്തീഫ് ഖാൻ നമ്മുടെ ഫാറൂഖ് ചെർപ്പുളശ്ശേരിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നു. പ്രദീപ് മണ്ണാർക്കാട് ജീവകാരുണ്യ മേഖലയിലെ ഒട്ടനവധി നിസ്വാർത്ഥ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രദീപ് മണ്ണാർക്കാട്. അതോടൊപ്പം ഒരുപാട് ആളുകൾക്ക് അത്താണിയായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരനെ കേരള സൗഹൃദ കൂട്ടായ്മ ആദരിക്കുകയാണ്. ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി പ്രിയങ്കരനായ ഫാറൂഖിനെ ക്ഷണിക്കുകയാണ്. ആദരവ് നൽകുന്നതിനായി കേരള സൗഹൃദ കൂട്ടായ്മയുടെ അമരക്കാരനായിട്ടുള്ള ഇതിന്റെ എല്ലാമെല്ലാമായ നമ്മുടെ നിയമപാലകൻ നാസർ ബൈലൻ സാറിനെയും സ്നേഹപുരസരം ഞാൻ ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി നൽകാൻ പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾക്ക് സോഷ്യൽ മീഡിയ വീഡിയോയിലൂടെ താങ്ങും തണലുമായ നമ്മുടെ പ്രിയങ്കരനായ ഫാറൂഖ് ചെർപ്പുളശ്ശേരി ഒരുപാട് വീടില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിക്കാൻ സഹായകമായ ആള്, ഒരുപാട് രോഗികൾക്ക് താങ്ങും തണലുമായ വ്യക്തി. തീർച്ചയായിട്ടും നന്മയുള്ള ഈ മനസ്സ് ഇനിയും മുന്നോട്ട് പോകട്ടെ. നമ്മുടെ ഒക്കെ സപ്പോർട്ടും സഹായവും എന്നും ഉണ്ടാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ അനിത്താൻ്റെ രണ്ട് മക്കളും എൻ്റെ കൂടെ ആയിട്ടായിരുന്നു. അയാൾ അത് ആർത്തിയോടുകൂടി തിന്നുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ഒരു തോന്നലുണ്ടായിരുന്നത്, ഇതുപോലെ എത്ര ആളുകൾ ഭക്ഷണം കിട്ടാതെ നമ്മുടെ തെരുവുകളിൽ കഴിയുന്നുണ്ടാവും. ആ തോന്നലിൽ നിന്നാണ് ഇന്ന് ഞാൻ ഉണ്ടായത്. അങ്ങനെ എനിക്ക് തോന്നി ഇതുപോലെ കുറെ ആളുകൾ ഉണ്ടാവും. പിന്നീട് ഞാൻ ആ ആളുകളെ തേടി നടന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ എനിക്ക് തോന്നിയ ഒരു ഐഡിയ, ഹോട്ടലുകളിൽ നിന്ന് നമുക്ക് രണ്ടോ മൂന്നോ പൊതുവിച്ച് വാങ്ങിക്കാം. ഞാൻ അങ്ങനെ അവരുടെ മുന്നിൽ പോയി പറഞ്ഞു. ആ ആശയം അവർ സ്വീകരിച്ചു. ആ ഹോട്ടലുകളൊക്കെ ഭക്ഷണ പൊതികൾ സൗജന്യമായിട്ട് തന്നു. അത് ഞാൻ വിതരണം ചെയ്തു തുടങ്ങി. ആ പ്രവർത്തനങ്ങൾ കണ്ട് പല ആളുകളും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു വന്നു. ആ ആവശ്യം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പറഞ്ഞു. അപ്പൊ പല ആളുകളും സഹായിച്ചു. അങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ നമുക്ക് തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ ആരും ആരെയും ആശ്രയിച്ചിട്ട് നമ്മളിവിടെ നിൽക്കുന്നില്ല.
ഈ കാണുന്നവരൊക്കെ സ്വന്തമായിട്ട് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തയ്ക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാവണമെന്നും അത് ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നുള്ള എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത്. ഈ ഇരിക്കുന്നവരൊക്കെ അഞ്ച് വരലിന്റെ അവസ്ഥ തന്നെയായിരിക്കും, എല്ലാം ഒന്നിച്ചു നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു സംഘടനയുടെ ലെവലിൽ വരുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് സംഘടനയ്ക്കകത്ത് ഈ കൂട്ടായ്മയ്ക്കകത്ത് സംസാരിച്ച് അതിനെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് ഫിറോസിന്റെ വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ആർക്കെങ്കിലും ഒരു പ്രയാസം പ്രശ്നങ്ങൾ വന്നു എന്ന് കണ്ടാൽ അപ്പൊ ഞങ്ങൾ ഗ്രൂപ്പിനകത്ത് വന്നിട്ട് പറയും, ഞങ്ങളുടെ പ്രശ്നമുണ്ട്, നമ്മളെ കൊണ്ട് കഴിയുന്നത് കളക്ട് ചെയ്യണം, അയാളുടെ പ്രശ്നം തീർക്കണം, ഞങ്ങളത് കളക്ട് ചെയ്തിട്ട് അയാളുടെ പ്രശ്നം തീർക്കും എന്നതുപോലെ ഈ കൂട്ടായ്മയ്ക്ക് ഞാൻ പറയാം, ഈ ചാരിറ്റിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ോ അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ചെയ്യണേ.